നമുക്ക് നോക്കാം അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലോ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലോ ആണ് അവസാനം തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നിവരെയും അവർക്ക് തിരിച്ചു വരുവാൻ സാധിച്ചിട്ടില്ല യു പിയിലും ഗുജറാത്തിലും ബംഗാളിലും നാല് പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസിന്റെ അവസാനത്തെ സർക്കാരുണ്ടായത് ഒറീസയിലോ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായത് രാജ്യത്തെ എത്രത്തോളം സംസ്ഥാനങ്ങളില് കോൺഗ്രസിന് ഒരു പാർലമെന്റ് മെമ്പർ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടോ നമുക്കറിയാം ത്രിപുരയിലും ബംഗാളിലും ആ ചുവപ്പുതാരം എത്രമാത്രം തിളങ്ങിയിരുന്നതാണ് ഇന്നവിടുത്തെ ജനങ്ങള് അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരെ അധികാരത്തിൽ നിന്ന് തൊത്തറിഞ്ഞു അവർക്കിനിയും വരുവാൻ സാധിക്കില്ല ഈ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും അധികാരത്തിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സാധിയോ കേരളക്ക് അപ്നി മഹാൻ പരമ്പര ഹൈ സമൃദ്ധ പരമ്പര ഹൈ ഓർ കേരള കേഗറിക് प्रोग्रेसिव लोग हैं अच्छा सोचने वाले लोग हैं दूर का सोचने वाले लोग हैं जबकि कांग्रेस और एलडीएफ ये पिछली शताब्दी की पुरानी सोच से भी ज्यादा और पुरानी सोच रखने वाली पार्टियां हैं कांग्रेस पार्टी अभी तक 19वीं सदी की सोच के साथ ही चल रही है एलडीएफ भी एक विलुप्त और आउटडेटेड विचारधारा पर आश्रित है इन दोनों का कल्चर भी केरला की महान परंपराओं और केरला की प्रगतिशील जनता की विचारधारा से बिल्कुल उलट है ये लोग संसद में आप सोचिए 21वीं सदी में ये लोग संसद में तीन तलाक के खिलाफ जो कानून बन रहा था उसका विरोध कर रहे थे ये लोग ओबीसी कमीशन का विरोध करते हैं ये लोग आर्थिक रूप से कमजोर वर्ग को आरक्षण देना है तो उसका विरोध करते हैं ई केरल जन सांस्कारी उन्नत नलान ഇവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നവരാണ് ഈ സംസ്ഥാനത്തെന്നാൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും അവർ നൂറ്റാണ്ടുകൾക്ക് പിന്നിലുള്ള ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിനേക്കാൾ മുന്നിൽ പിന്നിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് അവരുടെ രീതി അതുപോലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് കാലകരണപ്പെട്ട ഉപയോഗശൂന്യമായ ആശയം വെച്ചു പുലർത്തുന്നവരാണ് ഇവരേ സമയത്തോളം ഈ രണ്ടു കൂട്ടരേ സമയത്തോളം സാംസ്കാരികമായിട്ട് പുരോഗമനപരമായിട്ട് ഉന്നത നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അവർക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധ്യമല്ല അവരെന്താണ് ചെയ്യുന്നത്